ചാനൽ വന്നിരുന്ന് എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കുക. വിനു, ഞങ്ങൾ ഇനിയും ശ്രീനാരായണ ഗുരുദേവനെയും മന്നത്ത് പത്മനാഭനും ഉൾപ്പെടെയുള്ള മഹാന്മാരായ ആളുകളെയും ബഹുമാനിക്കും, ആദരിക്കും. അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒരു സമുദായ നേതാക്കന്മാരുടെയും പിന്നെ സർട്ടിഫിക്കറ്റും പിൻബലവും അനുമതിയും ഞങ്ങൾക്ക് വേണ്ട. അത് ഞങ്ങളുടെ മനസാക്ഷിയുടെ ഭാഗമാണ്, സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമാണ് എന്ന് വെച്ച് ഞങ്ങൾ മുൻകാല സമുദായ നേതാക്കന്മാരോട് കാണിക്കുന്ന ആദരവിനെ വേറെ രീതിയിൽ ചൂഷണം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ സമുദായ നേതാക്കന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളെ അപമാനിക്കുന്നത്. മന്നത്ത് പത്മനാഭനെ ദയവ് ചെയ്ത് അപമാനിക്കരുത്. ഇത്തരം ആളുകൾ എന്നുകൂടി വിനയത്തോടു കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഒരുപാട് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വി എം സുധീരൻ. മന്ത്രിമാർക്ക് പെരുമാറ്റച്ചട്ടം, നേതാക്കന്മാർക്ക് പെരുമാറ്റച്ചട്ടം, ടെലിവിഷനും ചാനലിൽ സംസാരിക്കുന്നവർക്ക് പെരുമാറ്റച്ചട്ടം, എല്ലാം അവരുടെ പാർട്ടിയുടെ കാര്യം, നല്ല കാര്യം. ഇനി ഒന്നുകൂടി ചേർക്കണമെന്ന് തോന്നുന്നു, ഈ വിളിക്കാതെ സമുദായ നേതാക്കളുടെ പരിപാടിയിൽ പോകരുത് എന്നൊരു പെരുമാറ്റച്ചട്ടം കൂടി അദ്ദേഹം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ല, വാസ്തവത്തിൽ അതാണ് ഇതിൻ്റെ നിർഭാഗ്യകരമായ കാര്യം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെ വേഗം തന്നെ സുധീരൻ തയ്യാറായി എന്നുള്ളത് വളരെ വളരെ അധികം പ്രതീക്ഷ ഉയർത്തിയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പാർട്ടിക്കുള്ളിൽ മാത്രമല്ല അദ്ദേഹം നടപാടിൽ, വാസ്തവത്തിൽ ഞാൻ ഇത്ര വേഗം തന്നെ അദ്ദേഹം ചില നടപടികൾ ആരംഭിക്കുമെന്ന് പോലും കരുതിയിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം വളരെ ശക്തമായ നടപടികൾ തുടങ്ങുകയും അതനുസരിച്ച് മാറ്റം വരികയും ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ, ഞാൻ പറഞ്ഞ ഇതിന് കോൺഗ്രസിനോട് അനുഭാവമുണ്ടായിരുന്ന, അത് ഈ ഇടക്കാലത്ത് മാറിപ്പോയിരുന്ന അവരൊക്കെ വീണ്ടും ഒരു പ്രതീക്ഷയുടെയും വിശ്വാസത്തിലും വന്നപ്പോൾ ഇത് അദ്ദേഹം തുടങ്ങി വെച്ച വളരെ ശക്തമായ നടപടികൾ, ആ നടപടികൾക്ക് ഒരുപാട് എതിർപ്പും ഒരുപാട് പ്രതിഷേധവും അതിനെ തന്നെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ പാർട്ടിയിൽ ഉണ്ടാവും എന്നുള്ള സംശയമില്ല. അങ്ങനെ ശ്രമിക്കുന്നവരുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാനാണ് അദ്ദേഹം ഇത് നടത്തിയതെന്നുള്ളതിന് സംശയമേ ഇല്ല. അല്ലെങ്കിൽ അതിനെയാണ് വന്ന് ഫലിച്ചത്. അദ്ദേഹം അത് മനഃപൂർവ്വമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അതാണ് ഫലിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും ഈ സമുദായ കക്ഷികൾ തീരുമാനിക്കുക, നടപടികൾ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വി ഡി സതീശൻ്റെ ഒരു വളരെ നല്ലൊരു പ്രസംഗം കേട്ടു. വകുപ്പുകൾ തീരുമാനിക്കുക, മന്ത്രിമാരെ തീരുമാനിക്കുക, വകുപ്പുകൾ മാറ്റുക, ആ ഒരു രീതിയിൽ നിന്ന് ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് കരുതപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചുവടുവയ്പ് എടുത്തതുകൊണ്ട് എന്താണ് പ്രയോജനം കിട്ടുന്നത് പാർട്ടിക്ക്? എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് അതൊരു തിരിച്ചടിയാവില്ലേ? അദ്ദേഹത്തിന് മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമങ്ങൾക്ക് അത് തിരിച്ചടിയാവില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്? നേരത്തെ പറഞ്ഞ പോലെ മന്നത്ത് പത്മനാഭൻ്റെ എല്ലാ മഹാത്മ്യവും അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, KPCC പ്രസിഡന്റ് 44th സമാധി ദിനത്തിൽ പോയി നടന്നുപോയി പിന്നെ പുഷ്പാഞ്ജലി അർപ്പിക്കേണ്ടതിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അത് സമീപകാലത്തെ രാഷ്ട്രീയവും സാമുദായിക രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ മാത്രമേ സാമാന്യ ബുദ്ധിക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. മന്നത്ത് പത്മനാഭനെ ആദരിക്കുക എന്നുള്ളൊരു മഹത്തായ കർമ്മം ഉണ്ടായിരിക്കാം അതിൻ്റെ, പക്ഷേ ഫലത്തിൽ പ്രായോഗിക തലത്തിൽ സാമുദായിക രാഷ്ട്രീയത്തിന് ഒരു 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 അനുകൂലമായ ഒരു പക്ഷേ രണ്ട് വള്ളത്തെ കാലി വയ്ക്കുന്ന രീതിയായപ്പോൾ സ്വയം ചെമ്പ് തെളിയുന്ന പോലെയായിപ്പോയി. അതാണ് സുകുമാരൻ്റെ രണ്ടാമതും മാധ്യമങ്ങളെ കണ്ടു, കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു, അതുകൂടി കേൾക്കാം. കോൺഗ്രസ്സുകാർക്ക് കയറി നിരങ്ങാനുള്ള സ്ഥലമാണ് വന്ന സമാധി മണ്ഡപം. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടുത്തെ നേതാക്കൾ ആരാ? സുധീരനും പിന്നെ സതീശൻ ഗാന്ധിയുമാണ് അല്ലേ? അല്ലേ, അവരുടെ സമീപനം എന്തോന്നാ? സമുദായ സംഘടനകളുടെ സമീപനം. ഇവരുടെയൊക്കെ പാട്ടപ്പറമ്പിലാണ് സമുദായ നേതാക്കൾ കിടക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തം ഖ്യാതി ഉണ്ടാക്കാൻ വേണ്ടി വന്നു, അല്ലാതെ എന്താ? അദ്ദേഹത്തിന് വന്ന സമാധി മണ്ഡപത്തിൽ വരണമെങ്കിൽ ഇതിന് മുമ്പ് ആകെ അദ്ദേഹം വന്നിട്ടുള്ളത് NSS-മായുള്ള ബന്ധമെന്ന് പറയുന്നത് 3 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സഹായിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കാത്തിരുന്ന സംഭവം അല്ലാതെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഞങ്ങളെ വന്ന് ഞങ്ങളുടെ കാല് തിരുമ്മിയിട്ടുള്ളതല്ലാതെ ഞങ്ങളാരും ആരുടെ ഇവരുടെ കാല് തിരുമാൻ പോയിട്ടില്ല. ഞങ്ങളുടെ മുതുകത്ത് പുണ്ണില്ല, ഞങ്ങളുടെ മടി കനവുമില്ല ഇവരതൊക്കെ പേടിക്കാൻ. അതുകൊണ്ട് അവർ നിർത്തിക്കോട്ടെ, ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. സമുദായ നേതാക്കളുടെ നെഞ്ചത്ത് കയറി നിന്ന് താണ്ഡവമാടുന്ന ആ രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസാനമായിരിക്കും കുറിക്കാൻ പോകുന്നത്. വാസ്തവത്തിൽ ഇത്ര അഹന്തയോടുകൂടിയുള്ളൊരു സമീപനം ഒരു കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഞങ്ങൾക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ഒരു കാര്യം ഞാൻ പറയാം, സുധീരനായാലും ഏത് കോൺഗ്രസ് നേതാവായാലും ഏത് പാർട്ടി നേതാക്കളായാലും NSS-ൽ വരികയും NSS നേതാക്കളെയും കാണുകയും ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്കാ, NSS-ന് ഒരു ഗുണവുമില്ല. അതവർ മനസ്സിലാക്കിക്കോണം. ശ്രീ സുജാതൻ മനോഭാവം വ്യക്തമാക്കിയെന്ന് മാത്രമല്ല, 3 സുധീരൻ ഇവിടെ വന്നിട്ടുള്ളൂ, അത് കാത്തിരുന്ന് കണ്ട് വോട്ട് ചോദിക്കാനായിരുന്നു, സഹായിക്കണമെന്ന് പറയാനായിരുന്നു.
മൂന്ന് തവണ കാത്തിരുന്നിട്ടുണ്ട് സുധീരൻ, അതുകൊണ്ട് പ്രതീക്ഷിക്കും സുകുമാരൻ നായർ. ഇലക്ഷൻ കാലത്ത് നേതാക്കളെയും സമുദായ പ്രവർത്തകരെയും ഒക്കെ കാണുന്നത് സ്ഥാനാർത്ഥികളുടെ ദൗത്യമാണ്. ആ നിലയ്ക്ക് സുധീരൻ മൂന്ന് തവണ അദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നത് സത്യമായിരിക്കും. ഇനിയും സുധീരൻ സുകുമാരൻ നായരെ കാണത്തില്ലെന്നൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ദൗത്യം കാര്യദർശിയെ സന്ദർശിക്കുക എന്നതായിരുന്നില്ല. പിന്നെ കോട്ടയം ജില്ലയിലെ ഡി സി സി ലെവലിലുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ സുധീരൻ അവിടെ സന്ദർശിക്കും എന്ന കാര്യം എൻ എസ് എസ് ആസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം അതുവരെ സുധീരൻ ചെല്ലുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ സമാധി മണ്ഡപത്തിൻ്റെ സമീപത്ത് നിന്നിരുന്ന സുകുമാരൻ നായർ സ്വകാര്യമായി അവിടുന്ന് പിൻവാങ്ങിയത്. അദ്ദേഹം പിൻവാങ്ങിയതിന് ശേഷം അദ്ദേഹത്തെ നേരിട്ട് കാണാതെ അതിന് ആ ദൗത്യം ഇല്ല എന്നിരിക്കെ അതിന് വേണ്ടി സമയം ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. മുകളിൽ പോയി സുകുമാരൻ നായരെ സന്ദർശിച്ചില്ല എന്നതാണോ അദ്ദേഹത്തിൻ്റെ വിഷമം എന്ന് ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. ഒരുപക്ഷേ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് ഇന്ന് മിസ്റ്റർ വി ഡി സതീശൻ സംസാരിച്ചതുപോലെ സമുദായ നേതാക്കളുടെ കാല് തിരുമ്പുന്ന കാര്യമൊക്കെ ഇത് സുകുമാരൻ നായർ തന്നെ പറയുന്നുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു കീഴ്വഴക്കം, ഒരു മാടമ്പി സ്വഭാവം, പഴയ ഫ്യൂഡലിസ്റ്റിൻ്റെ ഒരു പ്രേതം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പോരായ്മയായിരിക്കും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സതീശൻ ഗാന്ധി എന്നാണ് വിശേഷിപ്പിച്ചത്. അതെ അതെ അതെ, അതൊക്കെ അങ്ങനെയൊക്കെ കെ പി സി സി വൈസ് പ്രസിഡൻറ്റിന് അങ്ങനെ പരിഹാസ ദ്യോതകമായി ഒരു പേരൊക്കെ പിന്നെ ഉച്ചരിക്കുകയും അത് പരസ്യമായി വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത് എൻ എസ് എസ് കാര്യദർശിക്ക് എത്രമാത്രം യോജിച്ചതായിരിക്കും അത് അദ്ദേഹം തന്നെ സ്വയം ചിന്തിക്കട്ടെ. ശ്രീ സുജാതൻ, ഈ ഒരുപാട് നേതാക്കന്മാർ വി എം, ഇപ്പോൾ ഈ വി ഡി സതീശൻ അടക്കം, അതുപോലെ ബൽറാം, വി ടി ബൽറാം, അവരൊക്കെ വളരെ ശക്തമായി ഈ സമുദായ നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ കോൺഗ്രസിനെ വിരട്ടാൻ ഇവരൊക്കെ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അതിശക്തമായി മാധ്യമങ്ങളിലൂടെയും പൊതുവേദികളിലും അവർ പ്രതികരിച്ചിട്ടുണ്ട്. ബൽറാമിനൊക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ നിന്നെയൊക്കെ എവിടെ നിർത്തിയാലും തോൽപ്പിച്ചു കളയാമെന്ന മട്ടിൽ ഈ നേതാക്കന്മാരുടെ കിങ്കരന്മാർ പ്രതികരണവും രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ വി എം സുധീരൻ ഇക്കാര്യത്തിൽ മാത്രമല്ലല്ലോ, മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും തുറന്ന അഭിപ്രായം പറയുന്ന സുധീരൻ ആദ്യം ഞാനിത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നീട് ചോദിക്കുമ്പോൾ അതിൽ കൂടുതലായി ഒന്നും അറിയാനില്ല എന്ന് പറയുന്നു. അപ്പോൾ സുധീരനും പേടിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ. പക്ഷേ ഈ ബൽറാമിനെ പോലെ നല്ല യുവ നേതാക്കൾ അതിശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുധീരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, അത് എൻ എസ് എസിൻ്റെ കാര്യത്തിലാണെങ്കിലും അമൃതാനന്ദമയി മഠത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. വിനു, ഈ വിഷയത്തിൽ സുകുമാരൻ നായരെ കാണാതെ സുധീരൻ അവിടെ നിന്ന് പോയി എന്നുള്ളതാണല്ലോ അദ്ദേഹത്തെ ഹർട്ട് ചെയ്തിരിക്കുന്ന ഇഷ്യൂ. അങ്ങനെയാണെങ്കിൽ സുധീരൻ എടുത്തിരിക്കുന്ന പ്രഖ്യാപിതമായ നിലപാടിന് അനുകൂലമല്ലേ അത്? അദ്ദേഹം ഒരു സമുദായ നേതാവിന് വഴങ്ങുന്നില്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പോയി കാലു തിരുമാൻ കൂട്ടാക്കുന്നില്ല. അത് സുധീരൻ്റെ പ്രഖ്യാപിത നിലപാടിന് അനുയോജ്യമല്ലേ? അദ്ദേഹം മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ മാത്രമാണ് പോയത്. ആ കാര്യം നിർവഹിച്ചിട്ട് അദ്ദേഹം ജനറൽ സെക്രട്ടറിയെ സമീപിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ അതല്ലേ ശരി. അദ്ദേഹം ഒരു സമുദായ നേതാവിന് പോയി അനാവശ്യമായി കാണാൻ കൂട്ടാക്കിയില്ല. അതേസമയത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മന്ദത്തിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രമാത്രം പറഞ്ഞ് ന്യായീകരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. എന്തിന് മന്ദ സമാധിയിൽ നേതാക്കൾ പോകുന്നു എന്നത് എൻ എസ് എസിനെ പ്രീണിപ്പിക്കാനാണെന്ന വളരെ ചെറിയ ഉത്തരം മാത്രമേ അതിനുള്ളൂ. അതിന് ഏതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അല്ല, അത് അങ്ങനെയല്ല. ഇന്നത്തെ ദിവസം മന്നത്തിൻ്റെ 44-ാം സമാധി ദിനമാണിന്ന്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ, സുധീരനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം ജനുവരി 2-ാം തീയതി ജയന്തി ദിനത്തിൽ സുധീരൻ അവിടെ പോയിരുന്നില്ല. അല്ല, ഇന്നായിരിക്കും അദ്ദേഹത്തിന് അതിന് സൗകര്യപ്പെട്ടത്. അത് സുധീരൻ പറയേണ്ട കാര്യമാണ്. പിന്നെ മാതാമൃതാനന്ദമയിയുടെ കാര്യം ചോദിച്ചുകൊണ്ട് പറയട്ടെ, പറഞ്ഞോളൂ. അതെ, പ്രതാപൻ ഇപ്പോൾ പറഞ്ഞുവല്ലോ, അന്ന് സുധീരൻ കോട്ടയത്ത് ഉണ്ടായില്ല, അത് ശരിയായിരിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ മാതാമൃതാനന്ദമയിയുടെ കാര്യം പറഞ്ഞു, അത് ഇപ്പോൾ അതിന് അദ്ദേഹവും വി എസ് അച്യുതാനന്ദനും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. അത് അവർ പുലികളൊക്കെ അവിടെ എന്തുകൊണ്ട് എലികളായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാനതിനെ പുലി എലിയായി എന്നല്ല കാണുന്നത്. ഒരു പക്ഷേ അവർക്ക് ആ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതേസമയം ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങളിലും, സൂര്യന് താഴെയുള്ള സർവ്വ പ്രശ്നങ്ങളിലും
അതിശക്തമായി പ്രതികരിക്കുന്നവർ ഇവിടെ എന്തുകൊണ്ട് മിണ്ടാപ്രാണികളായി പോകുന്നു? അത് മാതാ അമൃതാനന്ദമയ്യെ ഭയന്നിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അവർ തീർച്ചയായും അവരുടെ സുനിശ്ചിതമായ നിലപാടുമായി നാളെ രംഗത്ത് വരേണ്ടി വരും, വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ വിഷയം എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പൊതുമാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഒന്നോ രണ്ടോ പത്രങ്ങളിൽ ചില ആ പുസ്തകത്തെ തുടർന്നുള്ള വിവാദങ്ങൾ വാർത്തയായി വരുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ പൊതുമാധ്യമങ്ങൾ എന്താണ് ആ വിഷയത്തിൽ ഈ നേതാക്കന്മാർ ഈ മാധ്യമങ്ങളോട് ചോദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സുജാതൻ, ഈ നേതാക്കന്മാർ ധൈര്യപൂർവ്വം വന്ന് ഈ മാധ്യമങ്ങളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നറിയില്ല. ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഇതൊക്കെ കണ്ട് ഉമ്മൻചാണ്ടി ചിരിക്കുന്നുണ്ടാവുമെന്നാണ് ഏത് രാഷ്ട്രീയ നിരീക്ഷകനും തോന്നുക. ഉമ്മൻചാണ്ടിയുടെ സമ്മതമില്ലാതെ വന്ന ഒരു കെ പി സി സി പ്രസിഡന്റിന്റെ പെരുന്നയിലെ ദുര്യോഗം കണ്ട് അദ്ദേഹം എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഈ രാഷ്ട്രീയത്തിൻ്റെ അധികാരത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അനിവാര്യമായ അനുരഞ്ജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള സുധീരന് ഇനിയെങ്കിലും പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് തന്നെയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ ഇപ്പോഴത്തെ വിചാരം. അദ്ദേഹം ചിരിക്കുന്നുണ്ടാവും. പിന്നെ മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സമീപകാല കേരള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ ടി എൻ പ്രതാപനായാലും മിനുവായാലും പ്രിയപ്പെട്ട സുജാതനായാലും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ജാതി സമുദായിക ശക്തികളുടെ കഠിനമായിട്ടുള്ള സ്വാധീനവും അവരുടെ മറ്റും അവരെങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തെ വൃത്തികേടാക്കുന്നത് എന്നുള്ളതൊക്കെ പറ്റി നമ്മളത് അവസാനിപ്പിക്കണമെന്നൊരു വിചാരം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു മാറ്റം, ഒരു പുതിയ മാറ്റം കുറിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പഴയ കോൺഗ്രസ്സുകാരും ഇങ്ങനെ സമാധികൾ തേടി പോകാത്തത്? അന്നത്തെ ആളുകൾക്ക് മന്നത് പത്മനാഭനെ ബഹുമാനമുണ്ട്. അത് ഈ കഴിഞ്ഞ സമീപകാല രാഷ്ട്രീയത്തിലെ 10-30 വർഷത്തെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഈ മൂല്യച്യുതിയുടെ കാലത്തുണ്ടായതാണ് ഈ സാമുദായിക നേതാക്കളുടെ സമാധിയും ജയന്തിയും ഒക്കെ തേടിപ്പോയി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. എന്തുകൊണ്ട് അതിൽ തിരിച്ചു പോകാൻ പറ്റുന്നില്ല? പഴയ കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും അങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ജാതി സമുദായ നേതാക്കന്മാരുടെ സമാധിയും ജയന്തിയും സന്ദർശിച്ചു കൊണ്ടിരുന്നാൽ ഈ കേരളത്തിൽ എത്രയോ ഉണ്ട്, എത്രയോ പാവപ്പെട്ട ജാതിക്കാരുടെ ഒക്കെ അവിടെയൊക്കെ പോയിയിൽ അപ്പച്ചനുണ്ട്, അല്ലെങ്കിൽ പിന്നെ അയ്യങ്കാളിയുണ്ട്, ഇങ്ങനെ എത്രയോ വളരെ പ്രശസ്തന്മാരും പ്രമുഖന്മാരായിട്ടുള്ള സാമുദായിക നേതാക്കളുണ്ട്. ഇവരുടെയൊക്കെ സമാധികളിൽ എല്ലാ ദിവസവും ഓരോ ദിവസം എന്നുള്ള രീതിയിൽ പോകാൻ തയ്യാറാവുമോ സുധീരൻ? അത് അവരോടുള്ള ബഹുമാനക്കുറവുണ്ടല്ല. ഒരാൾ തുടങ്ങി വെച്ചാൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനമുള്ള ജനസംഖ്യയുള്ള പണമുള്ള SNDP NSSനെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ എവിടെ തുടങ്ങും, എവിടെ അവസാനം? അല്ലെങ്കിൽ പള്ളികളിലേക്ക്, അരമനകളിലേക്ക്, അല്ലെങ്കിൽ മർക്കസുകളിലേക്ക്, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ശക്തിയുള്ള അപ്പോൾ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സമവാക്യങ്ങളിൽ ഈ 3-4 ശക്തരായിട്ടുള്ള സാമുദായിക സംഘടനകൾക്കാണ് അമിതമായ സ്വാധീനം. അവരുടെ മുമ്പിലാണ് രാഷ്ട്രീയക്കാരും വിദ്യാഭ്യാസ പ്രവർത്തകരും മാധ്യമങ്ങളും ഒക്കെ തല കുമ്പിടുന്നത്. എന്നാൽ ഒരുപാട് അല്ലാത്തവരും ഉണ്ട്, അവരെയൊക്കെ അവഗണിക്കാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ സമാധിയിൽ പോവുക എന്നുള്ളതായിരിക്കും KPC. ദർഗകളുടെയൊക്കെ കണക്കെടുത്താൽ 356 ദിവസം തികയില്ല, പോകേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല കാര്യം എന്താ, ഞാൻ ഈ പരിപാടിക്ക് ഇനി ഇല്ല, അത് അല്ലെങ്കിൽ ശക്തിയും പണവും സ്വാധീനമുള്ള സാമുദായിക നേതാക്കളുടെ സമാധികൾ പോവുക എന്നുള്ള പരിപാടിയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ള സുധീരനെ പോലെ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. സുജാതനെയും പ്രതാപനെയും പോലെയുള്ള വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ ഒരു നിലപാട് സുധീരനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രേരിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ പ്രതാപൻ, അവസാനമായി വി എം സുധീരനെ വിമർശിക്കുന്നതിന് വേണ്ടിയല്ല, വി എം സുധീരൻ എന്ന നേതാവിൽ നിന്ന് കേരളം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അതൊരു തുടക്കമാവുമെന്ന് കരുതുന്നുണ്ടായിരുന്നു. ആ സുധീരനും കാലിടറിപ്പോയെന്ന സംശയമാണ് ഈ ചർച്ചയ്ക്കെല്ലാം അടിസ്ഥാനം. പ്രതാപനെ പോലെ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കണമെന്ന് ASIS നേതൃത്വത്തോട് ആവശ്യപ്പെട്ട, തൃശ്ശൂരിൽ മുമ്പേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി തീർന്ന പ്രതാപനെങ്കിലും ഇക്കാര്യത്തിൽ ഈ ചർച്ചയിൽ എന്തു പറഞ്ഞാലും ശക്തമായ നിലപാട് KPCC പ്രസിഡന്റിനെ അറിയിക്കാൻ കഴിയും? തീർച്ചയായും സമുദായ നേതാക്കന്മാരുടെ അടുത്ത് പോയി രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമീപനം ഒരു കാരണവശാലും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഒരിക്കലും ഇനിയും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. സമുദായ സംഘടനകളും സമുദായ നേതാക്കന്മാരും ഒരുപക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ചെവി കൊടുക്കാം, മനസ്സ് കൊടുക്കാം, അതിൽ നമ്മുടേതായ ഷെയർ ആൻഡ് സഫർ എന്ന രീതിയിലുള്ള പങ്കാളിത്തം നമുക്ക് വഹിക്കാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയിൽ ഇടപെട്ട് രാഷ്ട്രീയ പാർട്ടികളെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാനും മന്ത്രിമാരെ തീരുമാനിക്കാനും വകുപ്പുകൾ തീരുമാനിക്കാനും പാർട്ടി പദവികൾ തീരുമാനിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു സമുദായ നേതാക്കന്മാരുടെയും അഭിപ്രായം കേൾക്കാൻ പാടില്ല, അവരടുത്ത് പോയി ഉപദേശം സ്വീകരിക്കാനും പാടില്ല. ഒരു സമുദായ നേതാക്കന്മാരും സംഘടനകളും പറയുന്ന ആളുകളെ
പിന്നെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കാനും പാടില്ല. അതിനെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും ഒരു കൃത്യമായ പെരുമാറ്റച്ചട്ടം എല്ലാ പാർട്ടികളും, കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ എല്ലാ പാർട്ടികളിൽ നിന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി ഈ ചർച്ചയിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. വിനു, ഒരു ചോദ്യം ചോദിച്ചോട്ടെ വിനു? പ്രതാപന് ഒരു ഉറപ്പ് തരാമോ, ഇനി തന്റെ നിലപാടിലെ തെറ്റിദ്ധാരണ നീക്കാൻ സുധീരൻ പെരുന്നയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോവാൻ, അടുത്ത ദിവസം അല്ല എന്നെങ്കിലും പോവാൻ സാധ്യത ഉണ്ടോ സാധ്യത ഇല്ല എന്ന് പ്രതാപന് ഉറപ്പ് പറയാമോ? തന്റെ നിലപാട് വിശദീകരിക്കാൻ പെരുന്നയിൽ പോയി ജനറൽ സെക്രട്ടറി, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റിദ്ധാരണയും ധാരണാ പിശകും സിബിഐയും സുധീരനില്ല എന്ന് ഞാൻ അടിയുറച്ച് പറയുന്നു. പി എം സുധീരൻ പൂർണ്ണ ധാരണയോടുകൂടിയാണ് ഇന്ന് അവിടെ പോയത്. മന്നത്തിന്റെ അവിടെ കൊല്ലത്ത് പോയപ്പോ, സോറി, കോട്ടയത്ത് പോയപ്പോ, ചങ്ങനാശ്ശേരി വഴി പോയപ്പോ അവിടെ കയറിയത്. ഈ കാര്യത്തിൽ ബഹുമാനായ NSSന്റെ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർക്ക് എന്തെങ്കിലും രീതിയിൽ പിന്നെ ധാരണ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് സ്വയം തിരുത്തും എന്ന് തന്നെയാണ് വിശ്വാസം. വി എം സുധീരന് ഇത് തിരുത്തിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും വളരെ നല്ല നിലപാടാണ്. സുകുമാരൻ നായർ സ്വയം തിരുത്തും, സുധീരൻ തിരുത്താൻ അങ്ങോട്ട് പോകില്ല. അതായിരിക്കും കേരളം കാണുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ, ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീ പി സുജാതൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് 7.